Hallelujah. Come on, give the Lord a shout of praise this morning. Oh, Father God, you are awesome. You are wonderful, Lord Jesus. And Lord God, we pray that you will awaken us this morning. Awaken us from our slumber, oh God, that we will not get familiar with you. But Father God, that we will seek you and that we will want to go deeper with you, Jesus. Hallelujah. There is a sound I love to hear. It's the sound of the Savior's robe as he walks into the room as people pray, where we hear praises he hears fade. Yes. There is a sound I love to hear. It's the sound of the Savior's robe as he walks into the room where people pray, where we hear worship he hears fade. Oh, wake my soul. Yes. So awake my soul and sing. Sing his praise out loud. Sing his praise out loud. Awake my soul and sing. Sing his praise out loud. Sing his praise out loud. Ooh, we worship you, Lord. We worship you, Lord. Oh. There is a sound that changes things, the sound of his people on their knees. Oh, wake up, you slumbering. It's time to worship him. So awake my soul and sing. Sing his praise out loud. Sing his praise out loud. Awake.
praise and sing to him. You are beautiful, Lord. How we worship you. We worship you. വാവ്, നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. 3 മാസത്തെ ക്വാറന്റീനു ശേഷം വീണ്ടും ഒത്തുകൂടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിലോ ആദ്യമായി ലോഗിൻ ചെയ്യുകയാണെങ്കിലോ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബിൽ അഭിപ്രായമിടാനും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങളോട് പറയാനും കൂടാതെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ ആവേശഭരിതരും സന്തോഷമുള്ളവരും ആണ്. നിങ്ങൾക്കറിയാമോ രസകരമായ ഒരു കാര്യം? നമ്മുടെ കലണ്ടറിൽ ജൂൺ മാസം നമ്മൾ ശേഖരിക്കുമെന്നും ദൈവമഹത്വം കാണുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ മാസം നമ്മൾക്ക് ശേഖരിക്കാനുള്ള മികച്ച സമയമാണിത്. നാം ദൈവത്തിൻ്റെ മഹത്വം സാക്ഷ്യം വഹിക്കാനും ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും സന്ദർശിക്കാനും നിങ്ങളുടെ വീട്ടുകാരെ സന്ദർശിക്കാനും ഒരുക്കമുള്ളവരായിരിക്കുക. ആമേൻ, ആമേൻ. ഈ ആരാധന അന്തരീക്ഷത്തിൽ നാം തുടരുമ്പോൾ ദശാംശവും വഴിപാടും നൽകി ആരാധന തുടരാം. നിങ്ങളുടെ ദശാംശവും വഴിപാടും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ വേഗത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 3 അധ്യായത്തിൽ നിന്നും 8 അധ്യായത്തിൽ നിന്നും ഒരു വേദഭാഗം പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ശലോമോൻ രാജാവിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ പഴയ നിയമത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഒരു ആളായിരുന്നു ശലോമോൻ രാജാവ്. അവൻ പിതാവിൻ്റെ പാത പിന്തുടർന്നു. ദാനം ചെയ്യേണ്ടപ്പോഴും കൊടുക്കേണ്ടിയത് വരുമ്പോഴും യാഗം ചെയ്യേണ്ടി വരുമ്പോഴും അവൻ ഉന്നതമായ നിലയിൽ നൽകിക്കൊണ്ടിരുന്നു. ശലോമോൻ പൂജാഗിരിയിലേക്ക് പോയതായി യാഗപീഠത്തിന്മേൽ 1000 ഹോമയാഗം അർപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ അർപ്പിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് ഇത് സാധാരണമായ ഒന്നായിരുന്നു എന്നാണ്. നൽകുന്നത് ശലോമോന്റെ ഒരു ജീവിതശൈലിയായിരുന്നു. നൽകുന്നത് അവന്റെ ഭാഗമായിരുന്നു. നൽകുന്നത് നമ്മുടെ ഭാഗമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് ആവശ്യമുള്ള ഒരു ജീവിതശൈലി ആയിരിക്കണമെന്ന് ശലോമോൻ രാജാവിൽ നിന്നും നാം പഠിക്കേണ്ടതുണ്ട്. അവൻ ജ്ഞാനിയായിരുന്നു. അതിനാൽ അവൻ എന്താണ് ചെയ്തത് എന്ന് അവൻ അറിയാമായിരുന്നു. അദ്ദേഹം ആ തത്വം പിന്തുടർന്നു. ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട് നിനക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ശലോമോൻ ജ്ഞാനം ചോദിച്ചു. ദൈവം അവന് ജ്ഞാനം നൽകി. തൻ്റെ രാജ്യം വാഴാൻ അവന് ആവശ്യമായിട്ടുള്ളതിനാൽ അത് അവന് പ്രയോജനകരമായി. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ 8 അധ്യായത്തിൽ ശലോമോൻ ആലയം പണിത ശേഷം മറ്റൊരു വഴിപാട് നടത്തി. ഈ സമയം അവൻ 22,000 കാളകളെയും 120,000 ആടുകളെയും വഴിപാട് കൊടുത്തു. മുമ്പ് നൽകിയതിനപ്പുറം അദ്ദേഹം നൽകി. ദൈവം 2 പ്രാവശ്യം അവന് പ്രത്യക്ഷപ്പെട്ടു. ഈ സമയം അവൻ്റെ ആഗ്രഹം ദൈവരാജ്യത്തിൻ്റെ പ്രയോജനകരമായ എന്തെങ്കിലും അവന് ആഗ്രഹിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അവൻ ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ നാമം, ദൈവത്തിൻ്റെ നാമം ആലയത്തിൽ സ്ഥാപിക്കപ്പെടണം. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരു വഴിത്തിരിവിനായി ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ നമ്മളുടെ വിത്തിന് പേര് നൽകേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകത പാലിക്കേണ്ടതുണ്ട്. ശലോമോൻ ചോദിച്ചതുപോലെ ദൈവത്തിൻ്റെ നാമം ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെടണമെന്ന് ചോദിക്കുക. നാം ദൈവത്തോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ പ്രത്യേകത പാലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ ചിലർ സാമ്പത്തിക മുന്നേറ്റത്തിനായി വിശ്വസിക്കുന്നു. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി വിശ്വസിക്കുന്നു. നിങ്ങളിൽ ചിലർ വിവേകത്തിനും ജ്ഞാനത്തിനുമായി വേണ്ടി വിശ്വസിക്കുന്നു. അതെന്തായാലും വ്യക്തത ഉള്ളതായിരിക്കുക. നിങ്ങളുടെ വിത്തിന് പേരിടുക. സ്ഥിരമായി നൽകുന്ന ജീവിതശൈലി ഉണ്ടായിരിക്കുക. ദൈവത്തിൻ്റെ ഹൃദയം ചലിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വഴിത്തിരിവ് നമുക്ക് അനുഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ നിങ്ങളുടെ ദശാംശവും വഴിപാടുകളും നമ്മൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വ്യക്തമായിരിക്കണമെന്നും നിങ്ങളുടെ വിത്തിന് പേര് നൽകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം വരുമെന്ന് വിശ്വസിക്കുക. വളരെയധികം ഭയത്തോടും ബഹുമാനത്തോടും കൂടി നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു വെയിറ്ററിന് ടിപ്പ് കൊടുക്കുന്ന പോലെയല്ല ഇത് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ ഇത് കർത്താവിന് നൽകുന്നു. അതിനാൽ ഇത് നിങ്ങളുടെ ഭാഗമാകട്ടെ. ഏറ്റവും വലിയ ദാതാവ് നമ്മൾക്ക് ഉള്ളതിനാൽ ഇത്
നൽകുന്നത് നിങ്ങളുടെ ഭാഗമാകട്ടെ. ഏറ്റവും അധികമായി നൽകുന്ന ഒരു ദൈവത്തിൽ നമ്മൾ സേവിക്കുന്നു ആകേണ്ടതുണ്ട്. ധാരാളമായി നൽകാൻ നമ്മൾ പഠിക്കണം. ആമേൻ. വിവരങ്ങളെല്ലാം സ്ക്രീനിലുണ്ട്. ചർച്ചിലുള്ളവർ നിങ്ങളുടെ വഴിപാട് ചർച്ചിൽ നൽകാം. ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ നിങ്ങളെ സഹായിക്കാൻ അവിടെയുണ്ട്. അതിനാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി നിങ്ങളുടെ വഴിപാട് നൽകാം. നിങ്ങളുടെ വഴിപാടിനായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവെ, ഞങ്ങളുടെ വിത്തിന് അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ അവസരത്തെ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. പിതാവെ, ഞങ്ങളുടെ ജനം മനഃപൂർവ്വമായി നൽകുന്ന ദാനത്തെ സന്തോഷപൂർണമായി ഹൃദയത്തോട് അങ്ങ് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ വിശ്വസിക്കുന്നതെന്തും പരിശുദ്ധാത്മാവെ അവരുടെ അടുക്കൽ വരട്ടെ. അവരുടെ സാമ്പത്തികത്തിൽ ഒരു അനുഗ്രഹം പുറപ്പെടുവിക്കുകയും അവരുടെ മേൽ സ്വർഗം തുറക്കുകയും ചെയ്യണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങളുടെ ഒരു ജീവിതശൈലി ആയിരിക്കണമേ. പിതാവേ, കർത്താവിന് നൽകുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുകളിൽ നിന്ന് ഒരു അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യേശുവിനോട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വാവ്, നിങ്ങളിൽ എത്ര പേര് കർത്താവിന്റെ വചനം കേൾക്കുവാൻ ആവേശഭരിതരാണ്. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതിനിടയിൽ നമ്മുടെ ദൈവപുരുഷനായ പ്രവാചകൻ ഷൈജു മാത്യുവിനെ ഇപ്പോൾ സ്വാഗതം ചെയ്യാം. ആമേൻ. നന്ദി, നന്ദി, നന്ദി. ഇക്കാര്യത്തിൽ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് എല്ലായ്പ്പോഴും സന്തോഷകരമാണ്. പാസ്റ്റർ ടിനി, നിങ്ങൾ കൊണ്ടുവന്ന ആ അത്ഭുതകരമായ വചനത്തിന് നന്ദി. നിങ്ങൾ കലണ്ടറിനെ കുറിച്ച് പറഞ്ഞത് ഉത്തേജിപ്പിക്കുന്നതാണ്. കലണ്ടറിന് വേണ്ടി എല്ലാ വശവും നമ്മൾ കർത്താവിനോട് എല്ലാ മാസവും വാക്യങ്ങൾ ചോദിക്കുന്നു. അത് അങ്ങനെ സംഭവിക്കുന്നു. ഇത് വളരെ കൃത്യമാണ്. എല്ലാ മാസവും കർത്താവ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വാക്യം കാണിക്കുന്നത് നാം കണ്ടു. ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ ശേഖരിക്കും, അവൻ്റെ മഹത്വം എങ്ങനെ കാണും എന്നതിനെക്കുറിച്ച് ഈ മാസം സംസാരിക്കുന്നു. ഈ പഠിപ്പിക്കലിലൂടെ കർത്താവ് തൻ്റെ മക്കളെ വിശ്വസ്തതയോടെ കൃത്യമായി എങ്ങനെ കൊണ്ടുപോകുന്നുവെന്ന് നിങ്ങൾ കാണുന്നു. അവിടെ ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും അവൻ്റെ മഹത്വം കാണിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുവെന്നും മനസ്സിലാക്കുന്നതിലേക്ക് അവൻ നമ്മെ നയിക്കുന്നു. അത് എന്നെ എത്രമാത്രം ആവേശഭരിതനാക്കുന്നെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നാം ദൈവത്തിൻ്റെ ഹൃദയവുമായി യോജിക്കുന്നുവെന്ന് അറിയുന്നതിനും അവൻ നമ്മോട് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്നും തൻ്റെ വിലയേറിയ മക്കളെ കെട്ടിപ്പിടിക്കാൻ അവൻ കാത്തിരിക്കുകയാണെന്നും നാം അറിയണം. നിങ്ങൾ മോൺട്രിയലിലാണോ? അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ഞങ്ങളുടെ റിവൈവ് നേഷൻസിൻ്റെ ചർച്ചുകളിലാണോ? അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഒരു സുഹൃത്താണോ? ഈ വീഡിയോകളിലേക്ക് കർത്താവ് നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു അവിചാരിതമായി അല്ല എന്നും നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് അഭൂതപൂർവമായ രീതിയിൽ വെളിപ്പെടുത്താൻ കർത്താവ് തീർച്ചയായും ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത വിധം ലോകമെമ്പാടും ഈ അർദ്ധരാത്രി മണിക്കൂറിൽ ഇരുട്ട് വ്യാപിക്കുന്നത് ഞാൻ കണ്ടു. ഇരുണ്ട ശക്തികൾ, അവരുടെ തന്ത്രങ്ങൾ, പദ്ധതികൾ, ശത്രുവിൻ്റെ പ്രവർത്തനം നിർവഹിച്ചത്, കുഴപ്പങ്ങൾ, ക്രമസമാധാനം, അധാർമികത എന്നിവ എങ്ങനെ ത്വരിതപ്പെടുത്തിയെന്ന് നിങ്ങൾ കണ്ടു. ഇത് ജീവിക്കാൻ വളരെ അപകടകരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു സമയമാണ്. എന്നാൽ ഇരുണ്ടതാകുമ്പോൾ വെളിച്ചം ഏറ്റവും തിളക്കമുള്ളതായി തിളങ്ങുന്നു എന്നതാണ് സത്യം. ദൈവജനമേ, ഈ പഠിപ്പിക്കൽ ആകസ്മികമല്ലെന്ന് എനിക്കറിയാം. അത് ദൈവാത്മാവിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വളരെ കരുതി കൂട്ടിയുള്ളതാണ്. നിങ്ങൾ പഠിപ്പിക്കലുകൾ ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ തയ്യാറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മഹത്വമണ്ഡലം, പ്രകടനം, ക്ഷണം എന്നിവയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ദൈവജനമായ നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ഞാനിത് ആസ്വദിക്കുന്നു. കാരണം
ഇത് ഒരു മനോഹരമായ യാത്രയാണ്. ഈ വചനം നിങ്ങൾക്ക് എങ്ങനെ വരുന്നു എന്നതിന് ഒരു പ്രക്രിയയുണ്ട്. നിങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ കാണുന്നു. അതെ, ആ പ്രക്രിയ അനുവദിച്ചതിനും എളുപ്പമാക്കിയതിനും നന്ദി. അത് മനസ്സിലാക്കുന്ന ഭാര്യയായതിന് നന്ദി. ഇതിന് ധാരാളം ഗ്രാഹ്യം ആവശ്യമാണ്. ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം കൂടി ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾക്ക് ഒരു ഭൗതിക സൂചനകൾ ആവശ്യമില്ലാത്തതിനാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പിൽ പ്രവേശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ താളത്തിലേക്ക് കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനാൽ വചനം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ താളത്തിൽ പ്രവേശിക്കാൻ കഴിയും. നിങ്ങൾ ഈ വചനം സ്വീകരിക്കുന്നതുപോലെ നിങ്ങൾ പ്രാർത്ഥനയിൽ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, സഭയിൽ ശാരീരികമായി നമ്മളുടെ സ്ഥാനത്ത് തുടരാൻ കഴിവുള്ളവർ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ സജീവമായി ചെയ്യുക. ഈ വചനം നിങ്ങളിലേക്ക് വരുന്നതുപോലെ നിങ്ങൾ ഒരിക്കലും പ്രതികരിക്കാത്ത രീതിയിൽ പ്രതികരിക്കുക. നിങ്ങൾ മുട്ടുകുത്താൻ തോന്നുന്നുവെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്ക് സാഷ്ടാംഗം വീഴാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. ആ നദിയിലേക്ക് ചാടാനും ദൈവത്തിൻ്റെ നദി നിങ്ങളെ വഹിക്കാനും അനുവദിക്കുമ്പോഴാണ് ഈ വചനത്തിന് നിങ്ങളെ കീഴടക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തോട് ചേർന്നു പോകുന്ന അതേ കാര്യം നാം ഇന്ന് ഒരു പ്രത്യേക വിഷയമായി കൈകാര്യം ചെയ്യും. എന്നാൽ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കണ്ടെത്തണം. അത് കൈകാര്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വേദപുസ്തകത്തിലെ ചില ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് ചിലപ്പോൾ ദൈവത്തിൻ്റെ നന്മയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ വിശപ്പുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ ചോദ്യം ചോദിക്കും, പരിമിതികൾ ഉള്ളത് എന്തുകൊണ്ടാണ്, ഞാൻ എവിടെയാണ് തെറ്റിപ്പോയത്. വിശപ്പുള്ള ഒരു വിശ്വാസിയുടെ നല്ല ചോദ്യങ്ങളാണിവ. ബോധ്യമുണ്ട്, പിന്നെ കുറ്റബോധവുമുണ്ട്. ബോധ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നു, എനിക്ക് കൂടുതൽ നന്നായി ചെയ്യാമായിരുന്നു, ഞാൻ ശീതോഷ്ണവാനായിപ്പോയി, ഞാൻ എഴുന്നേൽക്കേണ്ടതുണ്ട്. ഞാൻ അനുഭവിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ അനുഭവിക്കാത്തത് എന്ന് ഓർത്ത് നിങ്ങളുടെ ഹൃദയം ഇളകിയതായി നിങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോൾ മറുവശത്ത് കുറ്റബോധവുമുണ്ട്. അവിടെ സാത്താൻ ആ ചിന്തകൾ കൊണ്ടുവരുന്നു. അവിടെ സാത്താൻ പറയുന്നു, അയ്യോ നോക്കൂ, നിങ്ങൾക്ക് മഹത്വമില്ല, അത് ലഭിക്കാനുള്ള കൃപ നിങ്ങൾക്കില്ല, ഒരുപക്ഷെ നിങ്ങളത് അർഹിക്കുന്നില്ല ഇരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്കത് ഒരിക്കലും ലഭിക്കില്ല. അതേ സാഹചര്യത്തിൽ നിങ്ങൾക്കൊന്നുകിൽ ബോധ്യത്തിൽ തുടരാം, അല്ലെങ്കിൽ സാത്താൻ്റെ കുറ്റബോധം സ്വീകരിക്കാം. ശരി, അതിനാൽ ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറ്റബോധം അനുവദിക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണം. ഈ പരമ്പരയിൽ നിങ്ങൾക്ക് നൽകുന്നതെല്ലാം നിങ്ങളെ ഉയരത്തിലേക്ക് കയറാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. അല്ലാതെ ശത്രു നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനും പർവ്വതത്തിൻ കീഴിൽ തുടരാനും അനുവദിക്കരുത്. ഒരു തവണ കൂടി ഈ സീസണിൽ പഠിപ്പിച്ചതെല്ലാം നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ഉയർന്ന മലയിലേക്ക് പോകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും താഴ്വരയിൽ തുടരാൻ നിങ്ങളെ തരം താഴ്ത്താതിരിക്കുകയും വേണം.
അതൊരു തിരഞ്ഞെടുക്കലാണ്. ശത്രു നിരുത്സാഹത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മമണ്ഡലത്തെ കീഴടക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഞായറാഴ്ച മുതലുള്ള കാര്യങ്ങളെ നിങ്ങൾ ബന്ധിപ്പിക്കണം. അതിനാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് കാണാൻ സമയമെടുക്കുക. ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ എങ്ങനെ നിറഞ്ഞിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ പഠിപ്പിച്ചു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഞാൻ അത് കാണിച്ചു. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. നാം ഇതുവരെ പ്രവേശിക്കാത്ത ദൈവത്തിൻ്റെ കാര്യങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നാം ഇതുവരെ മഹത്വമണ്ഡലത്തിലേക്ക് കടക്കാത്തത്? എന്തുകൊണ്ടാണ് നാം വീണ്ടും ജനിച്ച ശിശുക്കളെ പോലെ തുടരുന്നത്? നമ്മൾ വളരെ കാലമായി സഭയിലുണ്ട്, എന്നിട്ടും ദൈവത്തിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണ ശേഷിയിൽ നമ്മളിലേക്ക് വരുന്നില്ല. പസട്ടിനെ, തിരുവെഴുത്തുകളുടെ വായനയിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദയവായി 2 തീമത്യോസ് 3:7 വായിക്കുക. 2 തീമത്യോസ് 3:7. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത ഒരു തവണ കൂടി. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്തവൻ. ദൈവജനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് തിരുവെഴുത്ത് സംസാരിക്കുന്ന വളരെ ശക്തമായ ഒരു യാഥാർത്ഥ്യമാണിത്. നമ്മൾ എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മളുടെ പഠനം അവസാനിക്കുന്നില്ലെന്നും എന്നിട്ടും ഒരിക്കലും സത്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ലെന്നും അത് വളരെ ശക്തവും ഭയപ്പെടുത്തുന്നതുമായ ഒരു തിരുവെഴുത്താണ്. പശ്ചാത്തലം നമുക്ക് നോക്കാം. ദയവായി 1 വായിച്ചാലും. 2 തിമോത്തിയോസ് 3:1. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നിരിക്കെ. ശരി, ഇത് അന്ത്യകാലത്തെ കുറിച്ചാണ് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം ഇത് അർദ്ധരാത്രി മണിക്കൂറാണ്. ഇത് സംസാരിക്കുന്നു ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടാകും. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഈ പരമ്പര ആരംഭിക്കുമ്പോൾ ദൈവമക്കൾക്ക് ഇത് എങ്ങനെ വളരെ ബുദ്ധിമുട്ടായി തീരുമെന്ന് നമ്മൾ സംസാരിച്ചു. അവിടെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. നാം തീർച്ചയായും ആ കാലത്താണ്. ഈ നിലവിലെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നു. ദയവായി 2 മനുഷ്യർ സ്വസ്നേഹികൾ. ശരി പാസ്റ്റർ, ഈ തിരുവെഴുത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരായി വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. ഇത് എന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കേണ്ടത് പ്രധാനമാണ്. കാരണം നിങ്ങളുടെ അയൽക്കാരൻ്റെ ഹൃദയത്തിലേക്ക് നോക്കേണ്ടതില്ല, മറ്റാരുടെയും ഹൃദയം നോക്കേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കണം. നിങ്ങളത് ചെയ്യേണ്ടത് പ്രധാനമാണ്. കാരണം നമ്മൾ ആ 7 വാക്യത്തിലേക്ക് വരാൻ പോകുന്നു. അവിടെ നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുന്നതിനെക്കുറിച്ചും ഒരിക്കലും പരിജ്ഞാനത്തിൽ എത്തിച്ചേരുന്നില്ല എന്നതിനെക്കുറിച്ചും സംസാരിച്ചു. നമ്മിൽ ചിലർക്ക് പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് പരിജ്ഞാനത്തിലേക്ക് വരാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ഈ സവിശേഷതകളിലൊന്ന് നമ്മിൽ പ്രകടമാണ്. അതിനാൽ നമ്മൾ അതിനെ മരിപ്പിക്കേണ്ടതിനു വേണ്ടി അതിനെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ അത് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നോട്ട്പാഡുകൾ നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അത് വായിക്കുമ്പോൾ നിങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കാണുകയും അത് അടിവരയിടുകയോ അല്ലെങ്കിൽ വട്ടമിടുകയോ ആവശ്യമുള്ളത് ചെയ്യുകയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾക്കതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആ ഭാഗത്തെ മരിപ്പിക്കുക. അതുവഴി നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ കഴിയും. അതിനാൽ പാസ്റ്റർ, നന്ദി. മനുഷ്യർ സ്വസ്നേഹികളും. സ്വയം സ്നേഹിക്കുന്നവർ. അഹങ്കാരികളും. അഹങ്കാരികൾ. വമ്പ് പറയുന്നവരും അഹങ്കാരികളും ഭൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യം ഇല്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും
അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാർഷ്യടന്മാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. മറ്റേതൊരു സമയത്തെക്കാളും ഇവ ഇന്ന് സഭയിൽ പ്രകടമാകുന്നത് നിങ്ങൾ കാണും. വളരെ അഹങ്കാരികളായി തീരുന്ന ആളുകളെ നിങ്ങൾ കാണുന്നു. എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മാതാപിതാക്കളെ അവർ ഭയപ്പെടുന്നില്ല. കൃതജ്ഞതയുടെ അഭാവം, നിങ്ങൾ വിട്ടുവീഴ്ച, അശുദ്ധമായ ഹൃദയമില്ലാത്ത ആളുകൾ, ഹൃദയഹാരിയായ പ്രവൃത്തികൾ നടത്തുന്ന സോഷ്യയിൽ മീഡിയയിൽ നിറയുന്ന വീഡിയോകൾ നിങ്ങൾ കാണും. ദൈവജനമേ, ഇതൊരു വശം മാത്രമല്ല, ഇത് അവസാന കാലത്തിന്റെ അടയാളമാണ്, അപ്രാപ്യമാണ്, പ്രീണിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അവർ പരാതിപ്പെടുന്നു. ദൈവജനമേ, അത് നമ്മളാകരുത്, അത് നമ്മിൽ ഉണ്ടാകരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ അത് ചർച്ചിൽ കാണും. നിങ്ങൾ എന്തു ചെയ്യുമെന്നത് പ്രശ്നമല്ല, നിങ്ങൾക്ക് അവരെ പ്രീണിപ്പിക്കാൻ കഴിയില്ല. അപവാദം ചുറ്റും നോക്കുക. ആളുകൾ നിരന്തരം ആരെയെങ്കിലും അപവാദം പറയുന്നത്, അപവാദം എന്നിവ നിങ്ങൾ കാണുന്നു. ഇതാണ് അന്ത്യകാലത്തെ ഭക്തിയില്ലായ്മ, ഇത് പ്രകടനമാണ്. ആത്മനിയന്ത്രണമില്ലാതെ നിങ്ങൾ പിന്നോട്ടു പോകാൻ ആഗ്രഹിക്കാതെ നിങ്ങൾ ക്രൂരനും നിഷ്ഠൂരനും കഠിനനും ദൈവത്തെ സ്നേഹിക്കാത്തവനും ആയിത്തീർന്നിരിക്കും. ചതിയൻ, വിശ്വാസ വഞ്ചകൻ, ശ്രദ്ധയില്ലാത്തവൻ, ഒരു ചിന്താഗതിയും ഇല്ലാത്തവൻ, അഹങ്കാരത്താൽ ചീർത്തവൻ, ഇത്തരത്തിലുള്ള അഹങ്കാരികളെ കാണാം. ഇത് വളരെ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കവരെ തിരുവെഴുത്ത് പഠിപ്പിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല, അവ മാറുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. കാരണം അവർ അഹങ്കാരത്താൽ നിറഞ്ഞിരിക്കുന്നു. ഓർക്കുക, അഹങ്കാരം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അവരെ ചെറുക്കുക. ദൈവസ്നേഹികളെക്കാൾ ആനന്ദപ്രേമികൾ, നിങ്ങളിൽ ചിലർ ഈ ശുശ്രൂഷയിലേക്ക് വരാൻ കഠിനമായി പരിശ്രമിച്ചതായി ഞാൻ കാണുന്നു. കാരണം നിങ്ങൾ ദൈവസ്നേഹികളാണ്. ലോകത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന നിരവധി കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അവയെല്ലാം ഉപേക്ഷിച്ചു. നിങ്ങളുടെ സെൽഫോണിലെ അശ്രദ്ധയിൽ നിന്നും നിങ്ങൾ അകന്നു. ഈ ദിവസം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം കേൾക്കാനായി നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം നിങ്ങൾ വേറിട്ടിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം ഇവ നോക്കിക്കൊണ്ടു പറയണം, ഹേയ്, ഞാൻ ഈ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടോ? ഒരുപക്ഷെ ഒരു വിഭാഗത്തിൽ 100% ഒരുപക്ഷെ നിങ്ങൾ വെറും 50% ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ 10% ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ അതിനെ മരിപ്പിക്കണം. ശരി, ദൈവഭക്തി ഉള്ളതായി കാണപ്പെടുന്നുവെങ്കിലും അതിന്റെ ശക്തി നിഷേധിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ ശരിക്കും പറയുന്നു, എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ അതിന്റെ അസ്തിത്വം നിഷേധിക്കുന്നു. ചില ആളുകൾ തങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കണ്ട ഉടനെ അവർ വിറച്ചുപോകുന്നു. ശരി, ഇവയെല്ലാം അവൻ അവരെ കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് അവൻ എന്താണ് പറയുന്നത്? അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അദ്ദേഹം പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം അത്തരം ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങളെ അവരെ പോലെയാക്കും. അവൻ പറയുന്നു, അത്തരം ആളുകളെ നിങ്ങൾ ഒഴിവാക്കണം, അവരെ പോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശരി, തുടരുക. വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ. മോഹങ്ങൾ, അനിയന്ത്രിതമായ മോഹങ്ങൾ അതിനധീരരാകും. ശരി, ഇപ്പോൾ നമുക്ക് 7-ാം വാക്യത്തിലേക്ക് പോകാം. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത കൂട്ടത്തിലുള്ളവർ ആകുന്നു. എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. മനസ്സിൽ ദുഷിക്കുകയും വിശ്വാസത്തിൽ അയോഗ്യരാകുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗം 7-ാം വാക്യമാണ്. അന്ത്യകാലത്തെ ഭക്തികേടിനെ കുറിച്ച് സംസാരിക്കുന്നു. നാം എല്ലായ്പ്പോഴും പഠിക്കുകയാണെന്നും ഒരിക്കലും പരിജ്ഞാനത്തിൽ എത്തിച്ചേരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ആത്മാവ് പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നതിന് നിങ്ങൾ അത് ആത്മാവിൽ കേൾക്കണം.
എന്നാൽ ജഡപ്രവൃത്തികൾക്ക് ആത്മാവ് പറയുന്നത് കേൾക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ നമ്മെ കീഴടക്കാൻ കഴിയും. നിങ്ങൾ ഇപ്പോൾ എന്നോടൊപ്പം യോഹന്നാന്റെ സുവിശേഷം 3:8 തിരിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ പുസ്തകം 3:8. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിൽ ജഡം എങ്ങനെയാണെന്നതിനെ കുറിച്ച് ആദ്യ പകുതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദൈവജനമേ, നിങ്ങൾ ഇത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു അവരോട് പറയുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചവൻ ആത്മാവാണ്. നമുക്ക് വളരെ കാലം പോകാൻ കഴിയുന്ന വാക്യങ്ങളാണിവ. ഞാൻ നിങ്ങൾക്ക് ചിലത് നൽകാൻ ആഗ്രഹിക്കുന്നു. ആ തിരുവഴുത്തിലെ ചില സത്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, 9 ദയവായി. നിക്കോദോമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? നമ്മൾക്ക് കർക്കശക്കാരനായ ഒരു യജമാനനുണ്ട്. ഏതെങ്കിലും പാസ്റ്റർ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമോ? അന്ന് നിങ്ങളുടെ വിശ്വാസി സഭ ഉപേക്ഷിക്കും. ഇന്ന് ആ വിശ്വാസി ചർച്ചിലേക്ക് മടങ്ങി വരുന്ന അവസാന സമയമാണ്. എന്നാൽ രസകരമായ ഒരു കാര്യം, തിരുത്തപ്പെടാൻ താഴ്ത്തി കൊടുക്കുന്നവരെ ദൈവം ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ശരി, 11. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലതാനും. ഇപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ഇടപെടുന്നത് പ്രകൃതി മണ്ഡലത്തിൽ നിന്നാണ്. എന്നാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലം മറ്റൊരു തലത്തിൽ നിന്നാണ്. ശരി, അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ അറിഞ്ഞതാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ കണ്ടതിനെ കുറിച്ചാണ് സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു സാക്ഷ്യം ലഭിക്കുന്നില്ല, കാരണം അവ സ്വാഭാവിക മണ്ഡലത്തിലാണ്, അവ പ്രവർത്തിക്കുന്നത് ജഡീക മണ്ഡലത്തിലാണ്. യേശു ഇപ്പോൾ ആത്മമനുഷ്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശു പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നത് മറ്റൊരു മേഖലയിൽ നിന്നാണെന്ന്. നിങ്ങൾ ആത്മാവിൽ ഇല്ലാത്തതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ശരി, കൂടുതൽ യേശു എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 12. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? വാവ്, ഞാൻ നിങ്ങളോട് ചില ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും യേശു പറയുന്നു. സ്വർഗീയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ആദ്യ ഭാഗം എല്ലാ ദിവസവും കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും കേൾക്കുന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിച്ചു. എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, എല്ലാ ദിവസവും തിരുവെഴുത്തുകൾ കേൾക്കുന്നു, പക്ഷെ എങ്ങും എത്തുന്നില്ല. നിന്റെ ജഡം അതിനെ കീഴടക്കുന്നു. യേശു ജനത്തോട് പറയുന്നു, ആത്മാവിൽ നിന്നു ജനിച്ചവർ ആത്മാവാകുന്നു. ഇപ്പോൾ അവൻ ഒരു ഉപദേഷ്ടാവിനെ തിരുത്തുന്നു. അവൻ തിരുവെഴുത്ത് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ കാലമായി സഭയിൽ ഉണ്ട്, ദൈവവചനം വളരെ കാലമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ മഹത്വമണ്ഡലം നമ്മൾ മനസ്സിലാക്കുന്നു എന്നല്ല ഇതിനർത്ഥം. നിങ്ങൾ അതിൽ അസ്വസ്ഥരാകേണ്ടതില്ല. എന്നാൽ നിക്കോദിമോസിനെ പോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വിനയാന്വിതമായി പറയണം, കർത്താവേ, എനിക്ക് വളരെ കാലം സഭയിൽ തുടരാനാകുമെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കൂ. എനിക്ക് ഈ വചനം വളരെ കാലം പഠിക്കാൻ കഴിയും. എനിക്ക് വചനത്തിൻ്റെ ഉപദേഷ്ടാവാകാൻ പോലും കഴിയും. എന്നിട്ടും സത്യത്തിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ യേശു അവന് ഒരു രഹസ്യം നൽകുന്നു. അത് ഞാൻ എടുത്തു പറയാനും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. കൂടുതൽ സ്വീകരിക്കാനുള്ള നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ യോഗ്യരല്ലാത്തതിനാൽ എനിക്ക് ഇവ നിങ്ങളുമായി പങ്കിടാൻ കഴിയില്ല എന്നതാണ് യേശു അവനോട് പറയുന്നത്. ലളിതമായ കാര്യങ്ങളും സ്വാഭാവിക കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കാൻ പാടുപെടുന്നു. അവൻ പറയുന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ പ്രകൃത്യാതീതമായ കാര്യങ്ങൾ, നമ്മുടെ കണ്ണുകൾ സാക്ഷ്യം വഹിച്ച കാര്യങ്ങൾ, മറ്റൊരു തലത്തിൽ നിന്ന് നിങ്ങൾ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ അത് പങ്കിടാൻ തുടങ്ങിയാൽ
നിങ്ങൾ അടിസ്ഥാന കാര്യങ്ങൾ വിശ്വസിക്കാത്തതിനാൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കാൻ പോലും ഒരു വഴിയുമില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ചിന്ത ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കി, എൻ്റെ ഹൃദയത്തിൽ അവിശ്വാസത്തിൻ്റെ ഒരു ആത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങളുടെ ആത്മാവിനെ പരിശോധിച്ച് അവിശ്വാസത്തിൻ്റെ ഒരു ആത്മാവ് ഉണ്ടോ, എൻ്റെ ഹൃദയത്തിൽ സംശയിക്കുന്ന ഒരാത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം ഓരോ തവണയും എൻ്റെ അടുക്കൽ വരുമ്പോൾ എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ചോദ്യങ്ങളാലും നുണകളാലും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ സംശയിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ നന്മയെ ഞാൻ സംശയിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ നീതിയെ ഞാൻ സംശയിക്കുന്നുണ്ടോ? ദൈവജനമേ, ദൈവത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെ ശത്രുവിനെ സംശയിപ്പിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെ ശത്രുവിനെ സംശയിപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഓ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിങ്ങൾക്കറിയാമോ, ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കിടുന്നത് ലളിതമായി തോന്നാമെങ്കിലും ഇത് ലളിതമല്ല. മഹത്വ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ദൈവകൃപയുടെ അടിസ്ഥാന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനം, ദൈവത്തോടുള്ള നിരുപാധികമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരു വിശ്വാസി, മഹത്വമണ്ഡലം മനസ്സിലാക്കാൻ പാടുപെടുന്ന ഒരു വിശ്വാസിയാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം വിതയ്ക്കാൻ ശത്രു ശ്രമിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് അവൻ നിങ്ങളെ എറിയും. അതിലൂടെ ദൈവം നീതിമാനാണോ എന്ന് തോന്നിപ്പിക്കും. ദൈവം ലഭ്യമാണോ? ദൈവം ഉണ്ടോ? ദൈവം യാഥാർത്ഥ്യമാണോ? ഈ കളകളെ നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കാനും ദൈവത്തിൻ്റെ എക്കാലത്തെയും കൃപയെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം വിതയ്ക്കാനും ശത്രുവിന് കഴിയുമെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മഹത്വത്തിലേക്ക് ഉയരാൻ കഴിയില്ല. ദൈവജനമേ, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മഹത്വ മണ്ഡലം എല്ലാവർക്കുമുള്ളതല്ല. അവൻ്റെ കൃപയും കരുണയും മനസ്സിലാക്കുന്നവർക്കും അവനെ സംശയിക്കാത്തവർക്കും ഉള്ളതാണ് ഇത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഞാൻ നൽകിയ വേദനാജനകമായ ഒരു പഠിപ്പിക്കലുണ്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അത് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. യോഹന്നാൻ സ്നാപകന്റെ തകർച്ചയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. അവൻ ക്രിസ്തുവിനെ എങ്ങനെ സംശയിച്ചു എന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു. ക്രിസ്തു സ്വയം തെളിയിക്കാൻ അവിടെ നിന്നില്ല, പകരം അവൻ ആ സ്ഥലം വിട്ടു. നിങ്ങൾ യോഹന്നാൻ സ്നാപകനാണെന്ന് ഊഹിക്കുക. ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ നിയമനത്തെക്കുറിച്ചും സംശയമുള്ളവനാണെന്ന് സങ്കൽപ്പിക്കുക. ആ ഘട്ടത്തിൽ ക്രിസ്തു പറയുന്നു, ഞാൻ ഇവിടം വിട്ടു പോകുകയാണ്. കഥ നിങ്ങൾക്കറിയാം. യോഹന്നാൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ദൈവത്തിൻ്റെ മേഖലകൾ മനസ്സിലാക്കുന്നതിനു മുമ്പ് ഭൂമിയിലെ മണ്ഡലങ്ങളെക്കുറിച്ച് ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ നാം വിശ്വസിക്കണം. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യേശു പറഞ്ഞു. നമ്മൾ അത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഭൂമിയിലെ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും സ്വർഗീയ സ്ഥലത്ത് അവൻ്റെ മഹത്വം കാണിക്കാനും അവന് കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളെ സ്വർഗീയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയുന്നു. എന്നാൽ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് ദൈവത്തിന്റെ ഹൃദയം നോക്കാം. മത്തായി 23:37 വാക്യം. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർക്കുന്ന പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ
എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങൾക്കോ മനസ്സായില്ല, നിങ്ങൾക്കോ മനസ്സായില്ല. അവൻ നിങ്ങളെ ചിറകിനടിയിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ മഹത്വം കാണണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. നിങ്ങൾ കർത്താവിനെ അനുഭവിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു. നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിച്ചു. എന്നിട്ടും നിങ്ങൾക്കോ മനസ്സായില്ല. സുബോധമുള്ളവർക്ക് എങ്ങനെയാണ് മനസ്സിലാകാതെ ഇരിക്കുന്നത്? അതാണ് അതിനുള്ള ഉത്തരം. തുടക്കത്തിൽ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്ന നഗരമെന്ന് പറയുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ എൻ്റെ മഹത്വം നിങ്ങളെ കാണിക്കാൻ പോകുന്നുവെന്ന് യേശു പറയുന്നു. എനിക്ക് നിങ്ങളെ അകത്തേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെ എൻ്റെ ഉൾ അറകളിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശക്തമായ ചെറുകുകൾക്കിടയിൽ നിങ്ങളെ മറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വഴി തൻ്റെ പ്രവാചകന്മാരെ അയക്കുക എന്നതാണ്. അവൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പ്രവാചകന്മാരെ അയച്ചു, പക്ഷേ നിങ്ങൾ അവരെ കൊല്ലാൻ തിരഞ്ഞെടുത്തു, നിങ്ങൾ അവരെ കല്ലെറിയാൻ തിരഞ്ഞെടുത്തു. കാരണം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന രീതി ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അവൻ ചിലരെ അവൻ്റെ വചനത്തെ വഹിച്ചുകൊണ്ട്, നിങ്ങളുടെ അത്ഭുതം വഹിച്ചുകൊണ്ട്, തൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട്, തൻ്റെ മഹത്വം വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്നാൽ പിന്നീടുള്ള സമയങ്ങളിൽ നമ്മൾ വിശ്വസ്തരല്ല. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വിശ്വസ്തരല്ല. നിങ്ങൾ ഈ പറഞ്ഞത് നിരസിച്ചതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചിറകുകളെയാണ് നിരസിച്ചത്. ഞാൻ നിങ്ങൾക്കായി അയച്ച ആളുകളെ നിങ്ങൾ നിരസിച്ചു. അവർ നിങ്ങളെ എന്നിലേക്ക് നയിക്കുന്നവരായിരുന്നു. നിങ്ങളെ എൻ്റെ ചിറകിനടിയിൽ കൊണ്ടുവരേണ്ടവർ ആയിരുന്നു. എന്നാൽ നിങ്ങൾ അവരെ കൊല്ലാൻ ഇഷ്ടപ്പെട്ടു. ദൈവം ആഗ്രഹത്തോടെ പറയുന്നു, ഞാൻ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അതിനെ നിരസിക്കുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും അതിനെ പ്രതിരോധിക്കുന്നു. എല്ലായ്പ്പോഴും പഠിക്കുന്നുണ്ടെങ്കിലും പരിജ്ഞാനം പ്രാപിക്കുന്നില്ല. എനിക്ക് കൂടുതൽ കാണിക്കാൻ കഴിയില്ല, കാരണം ഞാൻ കാണിച്ച ചെറിയ കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിച്ച രീതി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ആളുകളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അയച്ച ആളുകളെ കല്ലെറിയുകയോ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് മുറിച്ചു മാറ്റാൻ തുടങ്ങും. നിങ്ങളെ മഹത്വമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ ആളുകളെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവൻ പറയുന്നു, എന്നിട്ടും നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവജനമേ, അങ്ങനെ നമ്മെക്കുറിച്ച് പറയരുത്. നമ്മൾ തയ്യാറായില്ല. പഠിക്കുന്നുണ്ടെങ്കിലും പരിജ്ഞാനം പ്രാപിക്കുന്നില്ല. ഒരു സത്യത്തിന് തയ്യാറാണ്, മറ്റൊന്നിന് തയ്യാറല്ല. ദൈവം അത് എങ്ങനെ ചെയ്യുന്നു എന്ന പ്രക്രിയ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ഘടനയുടെയും വ്യവസ്ഥയുടെയും ക്രമത്തിൻ്റെയും ദൈവമായതുകൊണ്ട് ആരെയെങ്കിലും മഹത്വത്തിലേക്ക് ഉയർത്താൻ കഴിയില്ല. അവർ ക്രമത്തെയും സംവിധാനത്തെയും ദൈവം ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സ്ഥാപിച്ച വ്യവസ്ഥകളെയും മാനിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഹൃദയം ബഹുമാനത്താൽ നിറയുകയും നിങ്ങളുടെ ഹൃദയം താഴ്മ നിറയുകയും ചെയ്യുമ്പോൾ, ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ, അമാനുഷികത സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയം ഒരുങ്ങാൻ തുടങ്ങും. ദൈവത്തിൻ്റെ മഹത്വം സ്വീകരിക്കാൻ. എബ്രായർ 4:16 ദയവായി വായിക്കുക. എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഇത് വീണ്ടും വളരെ ശക്തമായ ഒരു തിരുവെഴുത്താണ്. ദൈവത്തിൻ്റെ കൃപാസനത്തിൽ നാം എങ്ങനെ പ്രവേശിക്കും? ദൈവത്തിൻ്റെ മഹത്വമുള്ള സ്ഥലത്തേക്ക് നാം എങ്ങനെ പ്രവേശിക്കും? അതാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന താക്കോൽ. ഒരിക്കൽ കൂടി, എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ
കൃപാസനത്തിനടുത്ത് ചെല്ലുക. ദൈവം പറയുന്നു, നിങ്ങൾക്ക് ആ മഹത്വമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതും ഉയർന്ന തലത്തിൽ കാര്യങ്ങൾ കാണുന്നതും ആത്മവിശ്വാസത്തിലൂടെയാണ്. ആ ആത്മവിശ്വാസത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയൂ. ജീവിതത്തിൽ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആത്മവിശ്വാസം നീക്കം ചെയ്യുക എന്നതാണ്. ആത്മവിശ്വാസം സ്വീകരിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഉള്ളതാണ്. സഹോദരന്മാരെ, കുറ്റപ്പെടുത്തുന്നവനാണ് സാത്താൻ. നിങ്ങൾ ആരോപണം കാണുമ്പോൾ അത് സാത്താൻ്റെ പ്രവൃത്തിയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ നിങ്ങൾ നിരുത്സാഹിതരാണെന്ന് ഉറപ്പാക്കുന്നതിന് സാത്താൻ വളരെ നല്ലൊരു ജോലി ചെയ്യുന്നു. നിങ്ങളെ കുറ്റബോധമുള്ളവനാക്കുന്നു. നിങ്ങൾക്ക് നിരാശ തോന്നുന്നു. നിങ്ങൾ കൂടുതൽ നിരുത്സാഹിതരാകുകയും നിരാശപ്പെടുകയും ചെയ്യുമ്പോൾ കൃപാസനത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾ യോഗ്യരല്ല. ഇന്നത്തെ ഭൂരിഭാഗം വിശ്വാസികളും ശത്രുക്കളാൽ അംഗഹീനനായിരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്തുകൊണ്ടാണ്? കാരണം വീട്ടിൽ അവർ നടത്തിയ ശണ്ഠ നിമിത്തം അവർക്ക് കുറ്റബോധം തോന്നുന്നു. അവർ എങ്ങനെ പെരുമാറി എന്നതിനെക്കുറിച്ച് അവർക്ക് കുറ്റബോധം തോന്നുന്നു. അവരുടെ ചിന്തകൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ അവരെ കുറ്റം ചുമത്തുന്നു. അവർ വിചാരിക്കുന്നു അവർ അതിന് യോഗ്യരല്ല. ശത്രു നമ്മെ കൂടുതൽ നേരം വഴിതെറ്റിച്ചു. ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നു. ആത്മവിശ്വാസമില്ല. എന്തെങ്കിലും ഉള്ളത് കുറ്റബോധവും ഭയവുമാണ്. ആളുകൾ പ്രാർത്ഥിക്കുന്ന രീതിയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ പോകാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തതിനാൽ അവർ എങ്ങനെ യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ കാണും. തങ്ങളെ മൂടുന്ന കർത്താവിൻ്റെ കൃപയും കരുണയും അവർ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നിങ്ങൾ ഈ വിഷയത്തിൽ കേൾക്കുന്നുണ്ടെന്നും എന്നെ തടയുന്നത് എന്താണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെന്നും എനിക്കറിയാം. എൻ്റേത് സ്വീകരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നത് എന്താണ്? ആ മഹത്വ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ശത്രു ഉപയോഗിച്ചേക്കാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഹൃദയം പരിശോധിച്ച് എനിക്ക് വ്യക്തമായ മനസാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ ആത്മാവിലേക്ക് നോക്കുക. ദൈവം മുൻപാകെ ധൈര്യത്തോടെ പോകാൻ എനിക്ക് വ്യക്തമായ മനസാക്ഷി ഉണ്ടോ? എന്നാൽ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നതിന് ഒരേ ഒരു മാർഗം, സധൈര്യം ആത്മവിശ്വാസത്തോടെ ഒരു മകനായി മകളായി അടുത്തു ചെല്ലുക എന്നതാണ്. നിങ്ങൾ ചോദിക്കണം, മഹത്വ മേഖലയിലേക്ക് പ്രതീക്ഷിക്കാൻ എൻ്റെ മനസാക്ഷി ബുദ്ധിയുള്ളതാണോ, അതോ എൻ്റെ മനസാക്ഷി എന്നെ വിധിക്കുന്നുണ്ടോ? ഈ ആഴ്ച നിങ്ങൾ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ സമയമെടുത്ത് ഈ നോട്ടുപാട് നിങ്ങളോടൊപ്പം കൊണ്ടുപോയി നിങ്ങളുടെ ഹൃദയത്തിൽ അന്വേഷിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒപ്പം ഒരുമിച്ചിരുന്ന് ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുക. നമ്മൾ വായിച്ച തീമത്തിയോസിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം എല്ലാ വാക്യങ്ങളും നോക്കാൻ തുടങ്ങുക. മണവാളൻ വീണ്ടും വരുന്നതിനാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കേണ്ടി വന്നു. മണവാളൻ വരുമ്പോൾ അവൻ ഉണർന്നിരിക്കുന്ന ഒരു മണവാട്ടിയെ തിരയുന്നു. അത് ജാഗ്രത പുലർത്തുന്നു. അത് മോഹങ്ങളോടും നമ്മുടെ യജമാനൻ്റെ പ്രതീക്ഷകളോടും മാനദണ്ഡങ്ങളോടും പ്രതിസ്പന്ദിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ബുധനാഴ്ച നിങ്ങളെ പഠിപ്പിച്ചത് ദൈവം തികഞ്ഞവരെയല്ല, തികഞ്ഞവരാകാൻ ആഗ്രഹിക്കുന്നവരെയാണ് നോക്കുന്നത്. നിങ്ങൾ തികഞ്ഞ ഒരാളായിരിക്കുമോ? ഇപ്പോൾ ഞാൻ ഈ വചനം പങ്കിടുമ്പോൾ ഈ വചനം വെറും വിവരങ്ങളായി കരുതരുത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ഈ തിരുവഴുത്തിലേക്ക് എന്നെ നയിച്ചത് എങ്ങനെയെന്ന് എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലേക്ക് ദൈവം ശക്തമായ ഒരു ഉണർവയക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടൻ, അത് താമസിക്കില്ല.
വരാനിരിക്കുന്ന ആ ഉണർവിൻ്റെ ഒരുക്കമാണിത്. തൻ്റെ മണവാട്ടി തയ്യാറാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തൻ്റെ മണവാട്ടി ശബ്ദമുണ്ടാക്കാനും കുറച്ച് പാട്ടുകൾ പാടാനും മാത്രമുള്ളതാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ചിറകിൻ കീഴിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ഭൂമിയിൽ അവൻ്റെ കാര്യങ്ങളെ കാണാനും അനുഭവിക്കാനും കഴിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ദൈവജനമേ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങളെ നീ അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട വളരെ പഴയ ഒരു ഗാനം ഞാൻ കേൾക്കാൻ തുടങ്ങി. ഞാൻ അത് എൻ്റെ മാതൃഭാഷയിൽ കേൾക്കാൻ തുടങ്ങി. ഈ ഗാനം ഞാൻ പാടണോ എന്ന് എനിക്കറിയില്ല. ശരി, ഞാൻ ശ്രമിക്കാം. ഈ പാട്ട് ഇങ്ങനെയാണ്. എൻ്റെ എല്ലാ മലയാളികളും ഇപ്പോൾ സന്തുഷ്ടരാകും. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ. അതിൽ പറയുന്നു, എനിക്ക് യേശുവിനെ പോലെയാകണം. യേശുവെ നോക്കി ജീവിപ്പാൻ, യേശുവിനെ നോക്കി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവജനമേ, നിങ്ങളത് വചനത്തിലൂടെ ചെയ്യുമോ? വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ, ഈ ആഗ്രഹങ്ങളാൽ ഞാൻ നിറയുന്നു. ഇവ എൻ്റെ ആഗ്രഹങ്ങളാണ്. കർത്താവ് എന്നെ സ്ഥാപിക്കുമെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുക എന്ന് പറയുന്നു. ക്രിസ്തമഹത്വത്താലെ ഞാൻ, യേശുവിന്റെ മഹത്വത്തോടെ ഞാൻ മുത്തും നിറഞ്ഞു ശോഭിപ്പാൻ. ഞാൻ നിറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്താൽ പ്രകാശിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മഹത്വത്താൽ ഞാൻ നിറയട്ടെ. ക്രിസ്തുവിൻ്റെ മഹത്വത്താൽ ഞാൻ പ്രകാശിക്കട്ടെ. എൻ്റെ ദൈവമേ, ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ മുറിയിൽ നിറഞ്ഞു. ഇത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ നിലവിളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ പറയുന്നു, യേശുവിനെ നോക്കൂ, യേശുവിനെ പിന്തുടരുക. ദൈവജനമേ, നിങ്ങളുടെ കണ്ണുകളെ യേശുവിലേക്ക് ഉയർത്തുക. ഇത് അർദ്ധരാത്രി മണിക്കൂറാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മഹത്വത്താൽ നിങ്ങളെ സ്ഥാപിക്കും. അവൻ്റെ സാന്നിധ്യം നമ്മിൽ നിറയും. നിങ്ങൾ തിളങ്ങാൻ തുടങ്ങും. നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഐക്യത്തിനായി നിങ്ങൾ പ്രേരിപ്പിക്കുന്നതിനാൽ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ സമാധാനം സ്ഥാപിക്കാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ മനോഹരമായത് ചിലത് സംഭവിക്കും. ദൈവത്തിൻ്റെ മഹത്വം ഏറ്റെടുക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ വീട് ഒരുക്കാൻ തുടങ്ങുക. ദൈവജനമേ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. നമുക്ക് സാധാരണ ക്രിസ്ത്യാനികളായി ജീവിക്കണ്ട, നമുക്ക് ഏകാഗ്രതയുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കാം. സാധാരണ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടമായി തീരാം. ദൈവ സാന്നിധ്യത്തിന് ആതിഥേയത്വം വഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ വചനം ഒന്നോ രണ്ടോ പേർക്കുള്ളതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ സഭയിലായിരിക്കുന്നവർക്കും ഈ ചാനലിലൂടെ കാണുന്നവർക്കും വേണ്ടിയുള്ളതാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജഡത്തിൻ്റെ സകല മോഹങ്ങളെയും നാം ഉന്മൂലനം ചെയ്യണമെന്ന് കർത്താവിൻ്റെ കഠിനമായ ആഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാ അവിശ്വാസം ഇല്ലാതാക്കുകയും
പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മൾ ധൈര്യത്തോടെ ക്രിസ്തുവിൻ്റെ കൃപാസനത്തിലേക്ക് കയറണം. ഈ നാല് താക്കോലുകൾ ദയവായി ഈ ആഴ്ച അതിനെക്കുറിച്ച് ധ്യാനിക്കുമോ? കർത്താവ് നിങ്ങളെ ഒരുക്കുന്നു, അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നു, അവൻ നിങ്ങളെ മഹത്വത്തിനായി ഒരുക്കുന്നു. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെ നിറയുന്നു എന്നതിൻ്റെ ശക്തമായ സാക്ഷ്യങ്ങളുമായി മടങ്ങിവരും. നിങ്ങളുടെ ജോലിസ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെ നിറയുന്നു എന്ന് നിങ്ങൾ കാണും. അതെ, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ഭൗതിക ശരീരങ്ങളെ എങ്ങനെ സുഖപ്പെടുത്തുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ എങ്ങനെ മറികടക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതെ അതെ അതെ, നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം ഒരുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ പരിമിതപ്പെടുത്തുന്നതെല്ലാം ഇല്ലാതാക്കുക. ഓരോ കാര്യവും ഇല്ലാതാക്കുക, അത് ഇല്ലാതാക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകടനത്തിന് ഞാൻ യോഗ്യനായ ഒരു പാത്രമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ദൈവസാന്നിധ്യത്താൽ ഞാൻ അമ്പരന്ന് ദൈവം അവർക്കു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കായി ഇപ്പോൾ ഒരു പ്രാർത്ഥന നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുമായി യോജിക്കുക. സഭയെ, നിങ്ങൾ എവിടെയായിരുന്നാലും ദയവായി നിങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങുമോ? നിങ്ങൾ വായ് തുറന്ന് നിങ്ങൾക്ക് കഴിയുന്നത്ര ഉച്ചത്തിൽ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുമോ? നിങ്ങളുടെ ആത്മാവ് പറയട്ടെ, കർത്താവേ, എന്നെ ഒരു വിശുദ്ധ മന്ദിരമായി ഒരുക്കണമേ, അങ്ങയുടെ മഹത്വത്തെ ചുമക്കാൻ എന്നെ ഒരുക്കണമേ, വരാനുള്ളതിനു വേണ്ടിയും എന്നെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ വേണം, എൻ്റെ ജീവിതം നിറയ്ക്കുക. ദൈവത്തിന് നന്ദി, പരിശുദ്ധാത്മാവിന് നന്ദി. കർത്താവേ, മാറാൻ ആഗ്രഹിക്കുന്നവരെ അങ്ങ് സഹായിക്കണമേ. ഞാൻ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരത്തിൽ തരുന്നു. അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. ഈ ആഴ്ച അവരെ മരിപ്പിക്കേണ്ട മണ്ഡലങ്ങൾ കാണിക്കണമേ. ഇന്ന് രാവിലെ ഞാൻ അവർക്ക് നൽകിയത് എളുപ്പമുള്ള വചനമല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ക്രിസ്തുവിൻ്റെ സഹായത്താൽ അവർ ശിക്ഷാവിധിയിൽ അകപ്പെടത്തില്ല. അവർ ദൃഢവിശ്വാസമുള്ളവരായിരിക്കും. അവർ തിളങ്ങാൻ തുടങ്ങും. ഞാൻ ജനത്തിൻ്റെ ഒരു ദർശനം കാണുന്നു. ഈ വചനം ലഭിച്ച ചില ആളുകൾ, നിങ്ങളുടെ മുഖം തിളങ്ങാൻ തുടങ്ങും. സ്വാഭാവികമോ ആത്മീയമോ ആകട്ടെ, നിങ്ങൾ അതിനായി വാദിക്കുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സ്വർഗീയ പിതാവേ, അവരുടെ ആത്മാവിലേക്ക് ശക്തി വരട്ടെ. അവരുടെ ആത്മാവ് അങ്ങയുമായി കൂട്ടിമുട്ടട്ടെ. കർത്താവേ, ഞങ്ങൾ തയ്യാറാണ്. ഉണർവിനെ അയക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നു. കർത്താവേ, ഉണർവിനെ അയക്കണമേ. നിങ്ങളുടെ വായ് തുറന്ന് ആരെങ്കിലും കർത്താവേ ഉണർവിനെ അയക്കണമേ എന്ന് ഉറക്ക വിളിക്കുക. ഒരിക്കൽ കൂടി ഉറക്ക വിളിക്കുക, കർത്താവേ ഉണർവിനായി എന്നെ തയ്യാറാക്കുക. യേശുവേ എന്നെ ഒരുക്കണമേ. യേശുവേ എന്നെ ഒരുക്കണമേ. എൻ്റെ ഹൃദയം ഒരുക്കണമേ. എൻ്റെ കുടുംബത്തെ ഒരുക്കണമേ. എൻ്റെ മക്കളെ ഒരുക്കണമേ. ഈ ആഴ്ച അതെ ദൈവജനമേ, ദൈവത്തിൻ്റെ എണ്ണ ഒഴുകുന്നു. ഈ ആഴ്ച ഞാൻ ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മൃദുവായ സ്വരത്തോട് ഞാൻ പ്രതികരിക്കട്ടെ. ഈ ആഴ്ച ഞാൻ കഴുകൻ്റെ ചിറകിൽ കീഴിൽ പറക്കട്ടെ. ഈ കൃപ എനിക്ക് വിശ്വാസത്താൽ ലഭിക്കുന്നു. യേശുവിൻ്റെ മഹത്വായ നാമത്തിൽ സഭ ഒരുമിച്ച് ചേർന്ന് അമേൻ അമേൻ അമേൻ. കർത്താവ്
എൻ്റെ ഹൃദയത്തിൽ ഇട്ടതെല്ലാം പങ്കിടാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അത് കുറ്റബോധത്തിലേക്ക് നയിക്കാൻ അനുവദിക്കരുത്, മറിച്ച് ബോധത്തിലേക്ക് നയിക്കുക. കാരണം കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് പറക്കാനുള്ള സമയമായി. ഞങ്ങൾ നിങ്ങളെ വീണ്ടും കാണുന്നതുവരെ ഞങ്ങൾ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തമായ കൈകീഴിൽ തുടരുക. ദൈവം അനുഗ്രഹിക്കട്ടെ.